ഒന്നര റുപ്യക്ക് വി എക്സ് ഐ 11 മോഡൽ കൊടുക്കാം. 11 മോഡൽ 1,00,000 രൂപയ്ക്ക് വണ്ടി നിങ്ങൾക്ക് തരും. 1,800 റുപ്യുള്ള 2,005 മോഡൽ എം ടി എഫ് ഐ, പിന്നെ 27 പേപ്പറിലുണ്ട്. 2,15 2,5 കൊടുക്കട്ടോ. 2,500 കൊടുക്കാം. ഏകദേശം 3.5 ലോണും കൊടുക്കാം. ഫുള്ളോണ്? ആ ഇത് ഫുള്ളോണ്. 3.5 മാക്സിമം ഒരു 10,60 റുപ്യ ഉണ്ടെങ്കിൽ ബാക്കി 4 റുപ്യ ലോണ്. 4,00,000 ലോൺ ഇറങ്ങണം. 60,000 മുടക്കിൽ അടിപൊളി ടയോട്ടിന്റെ 16 മോഡല് ഓടിയിട്ടില്ല. നല്ല ബോഡി ഷേപ്പില്ല. രണ്ടാമത്തെ ഓണറാണ്. വെറും 40,000 റുപ്യക്ക് കൊടുക്കാം. വെറും 40,000 റുപ്യക്ക് ഞാൻ കൊടുക്കാം. 11 മോഡലോ? 15,000 ഞമ്മളങ്ങനെ വീണ്ടും വീണ്ടും പാണായുള്ള മലപ്പുറം മോട്ടോഴ്സിലാണ് വീണ്ടും എത്തിക്കുന്നത്. നമ്മള് കഴിഞ്ഞൊരു വീട്ടിൽ അതിന്റെ സെക്കൻഡ് പാർട്ടി എത്തിക്കുന്നത്. സെക്കൻഡ് പാർട്ടി 16 വണ്ടികളാണ്. മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കേരള അടിപൊളി ഷോറൂം ആണ്, ചെറുവണ്ടി ഷോപ്പ് ആട്ടോ. അതേപോലെ മാക്സിമം ലോണാണ് വണ്ടികൾ. പോളോകൾ ഫുൾ ആണ്, ഇയോണുകൾ ഫുൾ ആണ്, മൈക്രോകൾ ഫുൾ ആണ്, എല്ലാ മുഴുവൻ മാക്സിമം ഫുൾ ആണ്. നിങ്ങൾ പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ നമ്മുടെ കോളിലെ സുനീർക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഉഷാറല്ലേ? പ്രായത്താണ്. ലൊക്കേഷൻ എന്താണ്? ലൊക്കേഷൻ മഞ്ചേരി മലപ്പുറം റോഡ് പാണായി സൗദിപ്പടി. മഞ്ചേരി വരുവാണ് മലപ്പുറത്ത് വരാണ്. 5 കിലോമീറ്റർ. പിന്നെ പെരുന്തമണ്ണെന്ന് ആനക്കയം വരുവാണ്. 1.5 കിലോമീറ്റർ ആനക്കയം വന്നിട്ട് അവിടുന്ന് മലപ്പുറം റോഡിന് 1.5 കിലോമീറ്റർ. ലൊക്കേഷൻ പറഞ്ഞാല് പിന്നെ ഗൂഗിൾ അടിച്ചാൽ കിട്ടും. ഗൂഗിൾ അടിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ നേരെ മലപ്പുറം വരും, അല്ലെങ്കിൽ മഞ്ചേരി വരും. ഗൂഗിൾ മാപ്പ് നോക്കണ്ട, ചിലവർക്ക് കറക്റ്റ് ആയി കിട്ടും, ചിലവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈദ്യ കൊളത്തിലെ കൊണ്ടുവരും. അപ്പൊ നേരെ മലപ്പുറം പിടിക്കുക. മലപ്പുറം അങ്ങാടിന്ന് മഞ്ചേരി റോഡിന് ഇനി മഞ്ചേരി വരാണെങ്കിൽ നേരെ മലപ്പുറം റോഡിന് പാണായി പറഞ്ഞാൽ മതി. നമ്മള് കടന്റെ മുന്നത്തേ ബസ് സ്റ്റോപ്പ്, അവിടെ ബസ് സ്റ്റോപ്പ് ആണ്. മഞ്ഞ ട്രെയിനിൽ വരാണെങ്കിൽ തിരൂർ ഇറങ്ങാൻ നേരെ മഞ്ചേരി ബസ്സിൽ വരും. നേരെ മഞ്ചേരി പാണായി സൗദിപ്പടി എന്ന് പറഞ്ഞാല് നേരെ നമ്മളെ മുന്നിൽ കൊണ്ടു കടിയിൽ നിന്ന് വണ്ടി ഇറങ്ങും. വണ്ടി ഇറങ്ങണേ അതൊരു അംശം. പിന്നെ എത്ര നമ്മളിവിടെ 50-40 വണ്ടി എത്ര ബസ്റ്റം പോലെ 10-15-20 വണ്ടി വരാണ്ട് കേറാനുണ്ട്. കഴിഞ്ഞ വീഡിയോ തന്നെ 10-25-30 വണ്ടി നമ്മള് സ്റ്റാർട്ടിംഗ് അല്ല. ഈ 40,000 വണ്ടിക്ക് പകുതി ലോൺ കൊടുക്കുന്നുണ്ടോ? പിന്നെ യോണ് കയറും, മൈക്രോകളുടെ അല്ലെങ്കിൽ നിന്നുമാരിണ്ട് പറയാം. അങ്ങനത്തെ വണ്ടി നമ്മള് ചെയ്യല്ലേ? ഒക്കെ വീഡിയോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനൽ കാണിച്ച് മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അടുത്ത വണ്ടി ചെറിയ കൈ കൊടുക്കാം. ഇത് 1.5 റുപ്യക്ക് വി എക്സ് ഐ 11 മോഡൽ കൊടുക്കാം. 11 മോഡൽ 1,00,000 റുപ്യക്ക് വണ്ടി നിങ്ങൾക്ക് കിലോമീറ്റർ 1,19. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസും കാര്യമൊന്നുമില്ല. സീറ്ററും കാര്യമൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ടയറും കാര്യം എല്ലാം ഉണ്ട്. എല്ലാം റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. എത്ര രൂപയ്ക്കുണ്ട്? 1,00,000 ഒന്നേക്കാലിന്റെ ലെവല് ലോൺ കൊടുക്കുകയാണെങ്കിൽ 25,000 കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ഉണ്ടോ? എത്ര മൈലേജ് കിട്ടും? മൈലേജ് 15. പെട്രോൾ മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാനല്ലേ? പറഞ്ഞു. നിങ്ങളെ പ്രൊഫൈൽ ഒക്കെ മാക്സിമം ലോൺ. അടുത്ത വണ്ടി സ്വിഫ്റ്റ് അല്ലേ? സ്വിഫ്റ്റ് ഏതാണ്ടില്ല? ഇത് 2014 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. മൈലേജ് നല്ല 10-20 മൈലേജ് കിട്ടും. കിലോമീറ്റർ 1.5 കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടി. കറക്റ്റ് കമ്പനി സർവീസ് ഇല്ലാണ്ട് റീപ്ലേസും കാര്യമൊന്നുമില്ല. നമുക്ക് 4 റുപ്യ കൊടുക്കട്ടെ. 4,00,000 നല്ല വൃത്തിയില്ല. ബോഡി ഒക്കെ നല്ല അടിപൊളി. 4,00,000 എന്തേലും കുറച്ച് കൊടുക്കാൻ. 3.5 ലോൺ മാക്സിമം. മാക്സിമം 50,000 മുടക്കിലുള്ള അടിപൊളി സ്റ്റിക്കർ കൊണ്ട കമ്പനി സ്റ്റിക്കർ. ഡീസൽ 10-20 മൈലേജ്.
അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സന്നയാണല്ലേ സാർ? ആ വണ്ടി സന്നേ ഇത് 13 മോഡല്, ഇതിന് 12 ഇത് 13 ഒരു കൊല്ലം ഏറെ ഓപ്ഷൻ. ഇത് അതേ ഓപ്ഷൻ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ടയറും കാര്യങ്ങളും അതും ഉണ്ട്. ടയറും കാര്യമൊക്കെ അത്യാവശ്യം ഒരു 50 ശതമാനം ഒക്കെ ടയർ ഉണ്ടല്ലോ. കിലോമീറ്റർ ഇത് 96,000 കിലോമീറ്റർ. 96 പറഞ്ഞ മൂന്നാമത്തെ ഓണറാണ് നിലവിലുള്ളത്. പാർക്കിംഗ് സെയിലാണ് വണ്ടി. റീപ്ലേസും കാര്യമൊന്നും ഇല്ല. പിന്നെ ഇനി ബാക്കിയൊക്കെ ഒക്കെ ചെക്ക് ചെയ്ത് ഉറപ്പിച്ചിട്ട് കൊണ്ടുവരാൻ മതി. 3 റുപ്യ ചോദിക്കണം. 3 ലക്ഷം അതെ. കുറച്ച് കൊടുക്കും, കുറച്ച് എന്തെങ്കിലും കൊടുക്കും. ലോൺ എത്ര കയറും? ലോണ് ഇതിമേ 1 റുപ്യ 19 റുപ്യ ആ ലെവലിലൊക്കെ വണ്ടി ഇരുന്നാ വണ്ടി ഇറക്കാം. അതെ അതെ. നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ്, മാക്സ് ലോണാണ്, അല്ലെങ്കിൽ ചെറിയ മുടക്കില്ല. ചെറിയ മുടക്കി. ഇത് ഡീസൽ അടുത്ത വണ്ടി നല്ല അടിപൊളി സെഡാൻ വണ്ടി സണ്ണി. ഇത് 2012 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്. 12 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ. എക്സ്എൽ ബട്ടർ സ്റ്റാർട്ടിംഗ് ഒക്കെ കിലോമീറ്റർ 1.16 ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് ഫസ്റ്റ്. റീപ്ലേസും കാര്യമൊന്നും ഇല്ല. നമുക്കിത് 2.90 ആയിക്കണേ, 2.50 കിട്ടാണ് കൊടുക്കും. 90 16 കുറച്ച് 2.50. ലോണ് ഇത് മാക്സിമം പ്രൊഫൈലിന് അനുസരിച്ച് 50 റുപ്യ ഒക്കെ ചെലപ്പോ ഈ സണ്ണിമ വല്ലാതെ മറ്റേ പെട്ടെന്ന് അങ്ങോട്ട് കയറുണ്ട്. മൈക്രോന് ഇത് ഫുള്ളോൺ ആയിരുന്നു. ഏകദേശം ചെലപ്പോ 1 റുപ്യ ഒക്കെ മുടക്കേണ്ടി വരും. 1 റുപ്യ ചെലപ്പോ 50 റുപ്യ ആവും. പിന്നെ ഓരോ പ്രൊഫൈൽ ഒന്നും റീപ്ലേസ് ഒന്നും ഇല്ല. ഡീസല് 10 രൂപ എങ്ങനെ ഡീസല് മൂന്നാമത്തെ ഓണർ. ഡീസല് ഡീസലാണ് കാര്യമൊക്കെ നല്ല വൃത്തി. അതുണ്ട് പുതിയ മോഡലാട്ടോ. 12 രണ്ടും വരുന്നുണ്ട്. 12 വരുന്ന ഇത് നമുക്ക് 2.60 വയ്ക്കുന്നുണ്ട്. 2.5 കിട്ടാണെങ്കിൽ നമുക്ക് കൊടുക്കാം. 2.5 വെച്ചോണ്ട് 2 ലക്ഷം കിട്ടി കഴിഞ്ഞാല് 2.5 കിട്ടി കഴിഞ്ഞാൽ കൊടുക്കുകയാണ്. 16 കുറച്ച് വേണം. അതെ അതെ. ലോൺ 2 റുപ്യ 60 രൂപ എങ്ങനെയാണ് ലോൺ? മാക്സിമം ലോൺ കയറും. മാക്സിമം ലോൺ ഒരു 10-30 രൂപ വണ്ടി എടുക്കും. അതെ അതെ. ഡീസൽ മൈലേജ് ഉണ്ട്? ഡീസല് 10-50 കിലോമീറ്റർ അല്ല 10-20 കിലോമീറ്റർ മൈലേജ്. അടുത്ത വണ്ടി നിസ്സാന്റെ മൈക്രോ ആണല്ലേ? അതെ. എങ്ങനെ ഇത്? പിന്നെ 2011 XV ആണ് ഏറ്റവും ഫുള്ളോട് വണ്ടിയാണ്. 11 മോഡൽ XV ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ അടിപൊളിയൊക്കെ ചെയ്തോണ്ട്. ആ വട്ടം സ്റ്റാർട്ടിങ് കാര്യൊക്കെ വണ്ടി. 1.20 ജില്ലാന ഓട്ടം. ഓട്ടം ഒക്കെ കറക്റ്റ് ഹിസ്റ്ററിൽ വണ്ടിയാണ്. മേജർ ആക്സിഡന്റും കാര്യമൊന്നും ഇല്ല. നമുക്ക് 2.15 2.5 വെച്ച് 2.15 കൊടുക്കട്ടോ. 2014 മോഡൽ. 14 മോഡലാണ്. വിഡിഐ കിലോമീറ്റർ 1.8 സെക്കൻഡ് ഓണർ. 1.8 ഓടിക്കണ്ട സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസും കാര്യമൊന്നുമില്ല. മേജർ ആക്സിഡന്റ് കാര്യമൊന്നുമില്ല. സർവീസ് ഹിസ്റ്ററി ഒക്കെ വണ്ടി 1.8 ഓട്ടാണ്, സെക്കൻഡ് ഓണറാണ്. 4 റുപ്യ ചോദിക്കണേ എന്തെങ്കിലും മാക്സിമം ചെയ്തു കുറച്ച് കൊടുക്കാം. 10-50 രൂപ മുടക്കുന്നേ ബാക്കി ലോണും ചെയ്തു. 50,000 മുടക്കാണെങ്കിൽ നല്ല അടിപൊളി സ്വിഫ്റ്റ് ഡിസയർ മാർജിന്റെ സദാപണിയാണ് കൊണ്ടുപോകുന്നത്. ഇത് മൈലേജും കിട്ടും. ധൈര്യമായിട്ട് അടുത്ത വണ്ടി നിസ്സാന്റെ മൈക്രോ വീണ്ടും. എങ്ങനെ മോഡൽ? ഇത് 2015-16 രജിസ്ട്രേ. 15-16 രജിസ്ട്രേഷൻ. ഇത് ഓപ്ഷൻ ആണല്ലേ? ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ. XV ബട്ടൺ സ്റ്റാർട്ടിംഗ് അലവിൽ വരുന്നത് മോഡൽ കൂടി വണ്ടി വ്യത്യാസം മാത്രമേ. 11 വെച്ച ആ മോഡൽ ഫുൾ ഓർഡറാണ്. ഇത് 14 ഫുൾ ഓപ്ഷൻ. അതെ അതെ. 15-16 മോഡൽ. 15 മോഡൽ 16 രജിസ്ട്രേഷൻ. കേരള വണ്ടി. ഒറിജിനൽ കേരള. മലപ്പുറം വണ്ടി. നമുക്ക് 3.60 ചോദിക്കണേ. കറക്റ്റ് ഹിസ്റ്ററി ഒക്കെ അല്ലേ. 1.8 ഓട്ടം സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. നമുക്ക് 3.5 ഫൈനൽ കൊടുക്കാം.
ഏകദേശം 3.5 ലോണും കൊടുക്കാം. ലോണും മൂന്നര ഇഞ്ചില് ഫുള്ളോണ്, 3.5 എല്ലാം ഫുള്ളാണ്, മൈക്രോ ഫുള്ളാണ്, യോ ഫുള്ളാണ്, പോള ഫുള്ളാണ്, സെറ്റ് ഫുള്ളാണ്, എല്ലാം ഫുള്ളാണ്, എല്ലാം ഫുള്ളാണ്. മൈലേജ് 18-20 നെറുക്ക് കൂട്ടിയാണ് കൂട്ടിയാലോ മൈക്രോ. അടുത്ത വണ്ടി നല്ല അടിപൊളി ടൊയോട്ടയിലെ സടാ വണ്ടി, നമ്പറൊക്കെ 88-75. അതെ, ഇത് 2016 മോഡല്. പിന്നെ എസ് പി ആണ്, ജി ഡി എസ് പി, രണ്ട് എയർ ബാഗ്, ജി ഡി എസ് പി രണ്ട് എയർ ബാഗ് വണ്ടി. ആൻഡ്രോയിഡ് സെറ്റ് ചെയ്തു സാധാ സെറ്റ്. ഇത് പ്ലാറ്റിന മോഡല് വണ്ടിയാണ്, പുതിയ മോഡല്. കേരള നമ്പർ നമ്പറേ നമ്പർ 16 നമ്പർ ആയത്. ഇപ്പൊ അയാള് ഫസ്റ്റ് ഓണർ ആണ്, അവിടുന്ന് പോന്നിട്ട് ഫസ്റ്റ് ഓണർ അവിടുന്ന് പോന്നിട്ട് അതെ മാറി. എത്ര വണ്ടിയുണ്ട്? ഇത് 1.30 ഇല്ല, 6 കൊല്ലായിട്ട് ഇപ്പൊ ഒരാൾ തന്നെ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പൊ ആള് ഗൾഫ് പോയപ്പോ ഇന്ന് എടുത്തിട്ടുള്ളൂ. ഇനി ഒരു ടച്ചിങ് പോളിസ് പരിപാടി ഒക്കെ ചെയ്യാണ്ട് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കും, അടിപൊളിയാക്കി പോളിസ് ചെയ്താ കൊടുക്കും. ഇത് നമുക്കൊരു 4.60 കഴിക്കണേ. എന്തായാലും കുറച്ച് കൊടുക്കാം. ലോണ് കാര്യങ്ങളൊക്കെ എങ്ങനെയാലും മാക്സിമം ഒരു 10-60 ഉണ്ടെങ്കിൽ ബാക്കി 4 ലോണ്. 4 ലക്ഷം ലോൺ ഇറങ്ങണം. 60,000 മടക്കിൽ അടിപൊളി ടൊയോട്ടന്റെ 16 മോഡല് ജി ഡി എസ് പി രണ്ട് എയർബാഗ് മൈലേജ് ഉണ്ടാവും. മൈലേജ് 20 ഗ്യാരണ്ടി എന്തായാലും കിട്ടും. ടൊയോട്ട ആകുമ്പോ ഒന്നും പേടിക്കാം. അടുത്ത വണ്ടി മാരുതി 800. ഇത് 2011 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് AC ഉള്ള വണ്ടി. നമ്മള് AC ഉള്ള വണ്ടി 1 ലക്ഷം രൂപ നല്ല അടിപൊളി സീറ്റാറ് കാര്യമൊക്കെ ചെയ്ത ഫെയിൽ ആവുകൊണ്ട് എല്ലാ കൂടുതൽ പറയില്ല. അതെ, നമുക്ക് വേഗം പറയാം, വേഗം ആൾക്കാർ പറയുന്നവർക്ക് വിട്ടുകൊടുക്കും. നല്ല AC ഒക്കെ വർക്കിംഗ്, സിംഗിൾ ഓണർ. 2011 AC ഉള്ള വണ്ടി 1 രൂപ ചോദിക്കണം, എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് കുറച്ചു കൊടുക്കാം. AC വർക്കിംഗ്. ഇനി അടുത്ത് പറയാം. അടുത്ത വണ്ടി ബ്ലാക്ക് കളർ വാഗണർ. അതെ, ഇത് 2009 മോഡല് വാഗണർ LX. AC പവർ സ്റ്റാരിംഗ് ഒക്കെ. 5 കൊല്ലം പേപ്പർ നമ്മള് പുതിയ എടുക്കുന്നവർക്ക് എടുത്തുകൊണ്ട് കൊടുക്കും. 1.5 രൂപയ്ക്ക് റിനീവൽ എടുത്ത് 2009 LXi വാഗണർ കൊടുക്കാം. സിംഗിൾ അല്ല, സെക്കൻഡ്. എത്ര ഓടിക്കണ്ട് ഇത്? ഓട്ടം നമുക്ക് വേണേ കറക്റ്റ് പറഞ്ഞു കൊടുക്കാല്ലേ. മേജർ റീപ്ലേസും കാര്യമൊന്നുമില്ല, ഗ്ലാസ് കാര്യം. അടുത്ത വണ്ടി നല്ല അടിപൊളി ചെറിയ കായ്ക്കും, മഴയുള്ളാതെ പോവാം. 2010-11 റേസർ ഇല്ല, നാനോ AC ഇല്ല വണ്ടി. AC ഉള്ള വർക്കിംഗ്, AC ഒക്കെ വർക്കിംഗ്, വർക്കിംഗ് വണ്ടി. അതെ, കിലോമീറ്റർ ഒക്കെ നമുക്ക് കറക്റ്റ് വാണി ചോദിച്ചോക്കാം. എല്ലാം നോടിയിട്ടില്ല, നല്ല ബോഡി ഷേപ്പ് ഇല്ല. 2-ാമത്തെ ഓണറാണ്. വെറും 40,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 40,000 രൂപ ഞാനും കൊടുക്കാം. 11 10-11 രജിസ്ട്രേഷൻ കൊടുക്കാം. അതെ, 25-26 പേപ്പറും കാര്യമൊക്കെ വരും. ഇരുവിന്റെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കും. AC ഒക്കെ വർക്കിംഗ് ആട്ടോ. 2010-11 നല്ല ആനാട്ടോ. ഉഷാറ് വണ്ടി, അത്യാവശ്യം ഓടാല്ല, ടയറും കാര്യമൊക്കെ അതുകൊണ്ടല്ലേ. ചെറിയ കായക്ക് നല്ല അടിപൊളി മാരുതി 800 ആണെങ്കിൽ 1865 ഉള്ള 2005 മോഡൽ MTFI. പിന്നെ 25 ഒക്കെ പേപ്പറിലുണ്ട്. AC ഇതില്ല, AC ഇല്ലാത്ത വണ്ടിയാണ്. 65,000 രൂപ കൊടുക്കാം. MTFI എന്തെങ്കിലും ഒക്കെ പൊട്ടി. കിലോമീറ്റർ നല്ല വണ്ടിയാട്ടെ, കിലോമീറ്റർ ഒക്കെ നോക്കണം. ടയറും കാര്യമൊക്കെ ഫുള്ള് കരിമ്പുത്തൻ ടയർ, നല്ല സീറ്റാറ് ഒക്കെ നല്ല അടിപൊളി സീറ്റാർ. സീറ്റാർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ, ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 2-ാമത്തെ നിലവിലുള്ള MPFI ആണ് വരുന്നത്. കാർപ്പറ്റർ അല്ല, കാർപ്പറ്റർ അല്ല. അപ്പൊ മൈലേജ് ഉണ്ടോ? മൈലേജ് ഉണ്ടോ? ഓക്കെ, എന്തായാലും 65,000 രൂപ വണ്ടി കേൾക്കാൻ തരും. നല്ല വൃത്തിയുള്ള വണ്ടിയല്ലേ. വേഗം വിളിച്ചോളി, പഠിക്കുന്നവർക്ക് ലെവലാക്കേണ്ടവർക്കൊക്കെ പറ്റിയ വണ്ടി. ഓക്കെ, അടുത്ത വണ്ടി ഇൻഡിക്കലേ. ഇൻഡിക്ക മഞ്ച അല്ല, വിസ്ത. ഇൻഡിക്ക വിസ്ത അവിടെ ചെയ്തിന്റെ 2010 മോഡല് 11 റേസർ വിസ്ത ആണ് അല്ലേ. അതെ, ഓക്കെ. 10-15 റജിസ്ട്രേഷൻ ആണ്. കിലോമീറ്റർ ഒക്കെ നോക്കാം. നമുക്ക് വിസ്ത ആണ്, നല്ല എഞ്ചിനും കാര്യമൊക്കെ പക്കാണ്. നമുക്ക് ഇത് ചോദിക്കണത് നമുക്ക് 1 രൂപ ചോദിക്കണം കേട്ടോ. എഞ്ചിൻ വരുന്ന വണ്ടി ആട്ടോ. അതെ അതെ, ഓണർഷിപ്പ് ഓണർഷിപ്പ് കറക്റ്റ് ആണെങ്കിൽ നോക്കണം. രണ്ടേക്കരം മാക്സിമം വരാ, കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളിൽ. അതെ അതെ, മേജർ റീപ്ലേസ്, മേജർ റീപ്ലേസും കാര്യം ഇല്ല. ടയറും കാര്യമൊക്കെ അത്യാവശ്യം ഒരു 1.5 ലക്ഷം. ഓക്കെ, 1 ലക്ഷം വെക്കണ്ട്. 1 ലക്ഷം എന്തെങ്കിലും പൊട്ടിച്ചോടുക്ക. ലോണിന് 10-50 രൂപ ഉള്ളിൽ ലോൺ കയറും. 20,000 രണ്ടെണ്ണം വേറെ വരാനുണ്ട്. നാളെ വരാനുണ്ട് ആൾട്ടോകള്, ചെറിയ ആൾട്ടോ,
ഏത് വേണമെങ്കിലും വിളിച്ചോട്ടെ. അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് സ്വിഫ്റ്റ്, ഇത് 2007 VDI വണ്ടി, ഡീസലാണ്. പിന്നെ 27 പേപ്പറും കാര്യൊക്കെ ഉണ്ട്. കിലോമീറ്റർ 1.25 അധികം കാണുന്നത്, കറക്റ്റ് ആണോ അല്ലേന്ന് അറിയില്ല. നമ്മക്ക് 1.5 ഫൈനൽ കൊടുക്കാം. ഡീസൽ വണ്ടി സ്വിഫ്റ്റ് കൊടുക്കാം. 5 വർഷം പേപ്പറിലുണ്ട്. 1.25 പറയാൻ പറ്റില്ല. മേജർ പരിപാടി ആക്സിഡന്റ് കാര്യം മെയിൻക്ലാസോ അങ്ങനത്തെ റീപ്ലേസ് ലോണ് ഇതിമാര് ഈ ഭാഗത്തൊക്കെ ഒരു പകുതി കൊടുക്കാം. മൈലേജ് അടുത്ത വണ്ടി നല്ല അടിപൊളി നാനോ, നീല കളറ്, നീല കളർ. ഇത് ട്വിസ്റ്റ് ആണ്, 2015 ട്വിസ്റ്റ് ആണ്. ഏസിയും പവർ സ്റ്റിയറിംഗും പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഒക്കെ ഒക്കെ തന്നെയാണ്. ഡിക്കി ഓപ്പൺ ആവും? ഡിക്കി ഓപ്പൺ ഇല്ല. ഇല്ല, അത് മാത്രമല്ല, മറ്റേ ഇല്ല അവിടെ ഉണ്ട്. ഇത് 60 or 70 കിലോമീറ്റർ ഓടിയുണ്ട്. ഓണർഷിപ്പ് 2 പറഞ്ഞത്, പാർക്കിംഗ് സെയിലിന് നമ്മക്കിത് 1 rupee ചോദിക്കണവര് 95 rupee വണ്ടി കൊടുക്കും. പവർ സ്റ്റിയറിംഗ്, AC പവറിന്റെ അതെ. ലോണ് ഇതിമേ ചെയ്ത് കൊടുക്കാം, പകുതി എങ്ങനെയാലും കൊടുക്കാം. 95 rupee ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ആകെ 75 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക്കില്, 2010 മോഡൽ. 10 മോഡലാണ് ഫസ്റ്റ് ഓണർ കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ്, അതെ അതെ. ആസ്റ്റൻ അല്ലല്ലോ, അല്ല മാഗ്ന, മാഗ്നാണ്. ആകെ 70 something ഓടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വഹിക്കണവർക്ക് ലോണ് എങ്ങനെയാലും 1 rupee 1.5 റേഞ്ചിൽ കൊടുക്കും. 80 rupee 70 rupee ആ റേഞ്ചിലൊക്കെ. പിന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് മൈലേജ് 14-15 ആ റേഞ്ചില് മൈലേജ്. അതെ അതെ. അടുത്ത വണ്ടി നല്ല അടിപൊളി ഡാക്സിന്റെ ഗോപ്ലസ് ആണ്, 7 seat. എങ്ങനെ മോഡൽ? ഇത് 2015 മോഡലാണ്. പിന്നെ 2 ഓണർഷിപ്പ് ആണ്. ഇപ്പൊ നിലവിലുള്ളത് ഇല്ല, റീപ്ലേസ് റീപ്ലേസും കാര്യമൊന്നുമില്ല. മേജർ ആക്സിഡന്റ് കാര്യമൊന്നുമില്ല. പാർട്ടി പാർക്കിംഗ് സെയിലിന് ഇട്ടാണ്. 2.20 ചോദിക്കണേ. മാക്സിമം നമുക്ക് ഇതിലൊക്കെ പൊട്ടിച്ച് കൊടുക്കാം, മാക്സിമം ലോണും കൊടുക്കാം. മാക്സിമം ഫുൾ ലോൺ ആണ്. നല്ല പ്രൊഫൈലാണ്, ഫുൾ ലോൺ ആണ്. അതെ അതെ. പെട്രോള് 15-16 ഉള്ളിൽ ഇങ്ങനെ 18 വരെ മൈലേജും കിട്ടും. അതിനനുസരിച്ചാണ്. വേറെ മേജർ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല. മറ്റേ ഇതിന്റെ ചെറുത് വരാണ്ട് കേട്ടോ, 2 ദിവസം കൊണ്ട് 2-3 വണ്ടി വരാനുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് സെറ്റ് ആക്കി. അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇന്ത്യക്ക വിസ്റ്റ ആണ്, 5th ഇന്ത്യക്ക വിസ്റ്റ ആണ്. ഏത് ഇന്ത്യക്ക വിസ്റ്റൊക്കെ പണിങ്ങോട്ട് പോകുന്നോളി, 5th നിരന്ന് കിടക്കണം. പല മോഡലും പല വരാണ്ട് കേട്ടോ. ഇത് 2010 മോഡൽ. 10 മോഡൽ ഇന്ത്യക്ക് വിസ്റ്റ ആണ്. അതെ. കിലോമീറ്റർ? കിലോമീറ്റർ ഇത് പാർട്ടി പാർക്കിംഗ് സെയിൽ. അവിടുത്തെ ഉസ്താദിന്റെ വണ്ടിയാണ്. ഉസ്താദിന്റെ മോലിയുടെ വണ്ടിയാണ്. കൊണ്ടുവയ്ക്കാൻ പറഞ്ഞാണ്. അയാള് മാക്സിമം വരുന്ന മാതിരി സംസാരിക്കാൻ പറഞ്ഞാണ്. സംസാരിച്ച് കൊടുക്കാൻ എങ്ങനെ ചെയ്യും അതിന്റെ മട്ടത്തിൽ കൊടുക്കാൻ. കിലോമീറ്റർ 1 something തോട്ടുണ്ട്. കറ്റുവാണെങ്കിൽ ചാവി അവിടെ ഉണ്ട്. വരും കാര്യമൊക്കെ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡാ തോന്നുന്നു. റീപ്ലേസും കാര്യങ്ങളൊന്നും. ഇനി വേറെ വെള്ളം നാളെ ഒന്ന് കേറാണ്ട് ഇന്ത്യക്കാരുടെ വണ്ടിയോ ഇങ്ങോട്ട് പോകുന്നു. ഇങ്ങോട്ട് പോകുന്നോളി. ഏതാ വണ്ടി? 6 ഇന്ത്യക്ക് വിസ്റ്റമുണ്ട്. ഇപ്പൊ നിലവിലൊരു 4 ഇനിയിപ്പോ 4 2 കേറാണ്ട് കേറാനുണ്ട്. 6 അതിലിപ്പോ ഏകദേശം ഇങ്ങനെ ചെലപ്പോ വിളിച്ചപ്പോ 4-3 ആവും. അത് വേറെ ഇപ്പൊ ഇല്ല, നിലവിലില്ലേ. നമ്മള് വീട് ഇപ്പൊ വേറെ 4-2 വരാം. അപ്പൊ 6 ഏതിനും വിളിച്ചോളൂ. ഇതല്ല, ഏത് വണ്ടി? ഏത് വണ്ടി ബെൻസ് വേണമെങ്കിലും വിളിച്ചോളൂ. അതെ അതെ. ഇത് എത്ര മണി ചോദിക്കുന്നത്? ഇത് നമുക്ക് അയാള് 1-20 കിട്ടണം എന്നൊക്കെ പറഞ്ഞ എന്തേലൊക്കെ മാക്സിമം അഡ്ജസ്റ്റ് വരുന്നതിനനുസരിച്ച് വിളിക്കാന്ന് പറഞ്ഞ. നമുക്ക് മാക്സിമം ആൾക്കാരായിട്ട് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ചു കൊടുക്കാം. ലോണ് ഒരു 70-80 ആ റേഞ്ചിൽ ലോണ് കയറും. അതെ. ഒരു 10-50 rupee. അതെ അതെ. ഫ്രണ്ട്സ്, അപ്പൊ വീണ വൈൻഡ് അപ്പ് ചെയ്യണം. ചെറിയ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ അധികം മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.
കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് തരാം, ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീടുകളായി വീടുകളാണ്.